ஓகே முடிட்டு வச்சிட்டுள்ளது. சீத்தாப்பழம் കുരു കളഞ്ഞിട്ട് കഴുകി വെച്ചിട്ടുള്ളത്, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്, ഇഞ്ചി പൊടിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ളത്, പിന്നെ കറിവേപ്പില കറിവേപ്പിലൊരിച്ചിട്ടുണ്ട്, പിന്നെ ഇഷ്ടൻ്റെ പിക്കൽ പൗഡർ ഉടുക്കുക. ഇത്ര സാധനങ്ങൾ മതി നമുക്ക് ഈ നാരങ്ങയും ഈത്തപ്പഴം ഉള്ള അച്ചാറ് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാനിൽ വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉലുവയും കടുകും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ചെറുതായി ഇറക്കി വെക്കാം. കടുകും ഉലുവയും പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പൊടിയായി അരി വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ടീസ്പൂൺ ഉപ്പും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ടീസ്പൂൺ മുളകുപൊടിയും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ അച്ചാർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അത്യാവശ്യത്തിന് ചുരുക്കുകളും ഒഴിച്ചു കൊടുക്കാം. ചുരുക്ക തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ ഉപ്പിട്ട നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനിയാണ് ഇതിലേക്ക് നമ്മുടെ ഈത്തപ്പഴം ചേർക്കേണ്ടത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനിയാണ് ഇതിന്റെ ട്വിസ്റ്റ്. ഈ അച്ചാറിന്റെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയ പഞ്ചസാരയാണ് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത്. ഈ അച്ചാറിന്റെ സുർക്കേന്റെയും ഉപ്പേന്റെയും നാരങ്ങേന്റെയും ഒക്കെ കൂടെയുള്ള ഈ പഞ്ചസാര കൂടി ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നത്. നമ്മുടെ അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് ഇത് ഓൾറെഡി തന്നെ ഉപ്പിട്ട് വെച്ചത് കാരണം നമുക്ക് ഇത് ഉണ്ടാക്കി അപ്പം തന്നെ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. പിന്നെ ഇതിന് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ ഈത്തപ്പഴം പഞ്ചസാരമൊക്കെ ആയിക്കൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരെ ബൈ ബൈ. Hey there. Subscribe to my channel and also press this bell icon.